നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവർക്കും ഇനി മുതൽ സൗജന്യ ചികിത്സ ലഭിക്കുകയില്ല. സൗജന്യ ചികിത്സയ്ക്കെതിരെ കർശന ഉപാധികളുമായാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുമുള്ള നിയന്ത്രണങ്ങൾ ദൃശ്യമാകുന്നതാണ്. നിലവിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരുന്നു. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം ഇത് ലഭിക്കില്ല. BPL വിഭാഗക്കാരെ AB എന്ന് രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കുകയാണ്. സ്ഥിരം വരുമാനമില്ലാത്തവർക്കും സ്വന്തമായി വീടില്ലാത്തവർക്കും കുടുംബത്തിൽ മാറാരോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇനി സൗജന്യ ചികിത്സ ലഭിക്കുകയുള്ളൂ. വിധവയുണ്ടെങ്കിൽ സാക്ഷ്യപത്രം സമർപ്പിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നതിൻ്റെ രേഖയും അത്തരത്തിലുള്ളവർ ഹാജരാക്കണം. മാത്രമല്ല ഇതൊക്കെ ഉറപ്പാക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കുക തന്നെ ചെയ്യണം. ഇത്തരത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കുന്നവരെയാണ് A വിഭാഗത്തിൽ പെടുത്തുന്നത്. ഈ മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ളവരെയാണ് B വിഭാഗത്തിൽ ഏർപ്പെടുത്തുന്നത്. അവർക്കുള്ള ചികിത്സാ സൗജന്യം 30% മാത്രമാക്കി. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വരുമാനത്തിൽ നിന്നാണ് സൗജന്യ ചികിത്സ നൽകിയിരുന്നതെന്നാണ് അധികൃതർ പറഞ്ഞു വരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ഇതിനായി സാമ്പത്തിക സഹായം കിട്ടുന്നില്ലെന്നും ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. BPLന്റെ പേരിൽ അനർഹർക്ക് ആനുകൂല്യങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ് പുതിയ മാനദണ്ഡങ്ങളെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതേസമയം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള നിരാലംബരായ രോഗികൾക്ക് നേരത്തെ ചികിത്സ പൂർണ്ണ സൗജന്യമായിരുന്നു. സംസ്ഥാന സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന BPL മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും സൗജന്യ ചികിത്സ. ഇതിന് റേഷൻ കാർഡ് മാത്രം ഹാജരാക്കിയാൽ മതിയായിരിക്കും. രോഗികളെ വിവിധ വിഭാഗങ്ങളിൽപ്പെടുത്തി ചികിത്സാ നിരക്കിൽ ഇളവ് നൽകുന്നതിന് നിലവിൽ പിന്തുടരുന്ന രീതി അപര്യാപ്തവും പിഴവുകളുള്ളതാണെന്നും CIG കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇതേക്കുറിച്ച് പഠിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് പുതിയ തീരുമാനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള നിരാലംബരായ രോഗികളെ A കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരിക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മറ്റുള്ളവരെ B കാറ്റഗറിയിലും ഉൾപ്പെടുത്തി 40% ചികിത്സാ ഇളവാണ് നൽകുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മറ്റെവിടെ നിന്നെങ്കിലും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെങ്കിൽ ശേഷിക്കുന്ന തുകയിൽ 40% ഇളവോടെ ചികിത്സ നൽകും. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ, റേഷൻ കാർഡ് ഇല്ലാത്തവർ, പ്രവാസികൾ എന്നിവർക്ക് ചികിത്സാ ചെലവ് പൂർണ്ണമായും വഹിക്കണം. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് രോഗികളെ തരംതിരിക്കുന്നത് 5 വർഷത്തേക്ക് പരിമിതപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.